നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഈശ്വരൻ തെറ്റെയ്താലും താൻ അതിനെതിരെ മുഖപ്രസംഗം എഴുതും എന്ന് പ്രസ്താവിച്ച ഒരു പത്രാധിപരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ രാമകൃഷ്ണപിള്ള എന്നാണ്. പക്ഷേ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ധീരകൃത്യങ്ങൾ ചെയ്തത് എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പിന്നീട് അറിയപ്പെട്ടത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നാണ്. അദ്ദേഹത്തെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നമുക്ക് കണക്കാക്കാം. അദ്ദേഹം ഒരു പത്രാധിപരായിരുന്നു, ഒരു ഗദ്യകാരനായിരുന്നു, പുസ്തക നിരൂപകനായിരുന്നു, സമൂഹ നവീകരണവാദിയായിരുന്നു, അതോടൊപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ഒട്ടേറെ ചർച്ചപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അവതരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുള്ള ആ വീടിനെ പറയുക കൂടില്ല വീട് എന്ന വീട്ടിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. 1878 May 25 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് നരസിംഹൻ പോറ്റി, അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അമ്മ ചക്കിയമ്മ. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ പഠിക്കുവാനൊക്കെ സഹായിക്കുകയുണ്ടായത് അഭിഭാഷകനായ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കേശവപിള്ളയായിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തെ രാമകൃഷ്ണനെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് അദ്ദേഹത്തെ കൊണ്ടുപോവുകയുണ്ടായത്. തന്നെയുമല്ല, അദ്ദേഹത്തിന് തൻ്റെ ഈ കുട്ടിയെ ഒരു അഭിഭാഷകനാക്കണമെന്ന മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയി എന്നാണ് യാഥാർത്ഥ്യം. 1887 മുതൽ നെയ്യാറ്റിൻകര ഇംഗ്ലീഷ് സ്കൂളിലാണ് രാമകൃഷ്ണപിള്ള പഠിക്കുകയുണ്ടായത്. പിന്നീട് 1887 മുതലുള്ള പഠനം ആ ഇംഗ്ലീഷ് സ്കൂളിൽ പഠനത്തിന് ശേഷം പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്നുള്ള ഹൈസ്കൂളിലാണ് പിന്നീട് പഠനം നടത്തുകയുണ്ടായത്. അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടർ പഠനം നടത്തുകയുണ്ടായി. ഈ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് അന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ആ കോളേജാണ് പഴയകാലത്തെ തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് എന്നത്. ആ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൻ്റെ പേര് മാറ്റിയാണ് പിന്നീട് അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജായിട്ട് അത് പരിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായത്. അദ്ദേഹം ഈ പഠനം നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ, അദ്ദേഹം ഈ പറയുന്ന ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠനം നടന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പല പത്രങ്ങളുടെയും പത്രാധിപസ്ഥാനം അലങ്കരിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഒരു വിദ്യാർത്ഥി ആ തലത്തിൽ പത്രാധിപസ്ഥാനം അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധാരണ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ ഒരു വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ അദ്ദേഹം വ്യത്യസ്ത പത്രങ്ങളുടെ പത്രാധിപസ്ഥാനം അണിഞ്ഞു എന്നാണ് മറ്റൊരു സവിശേഷത. കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി, കേരളൻ എന്നീ തുടങ്ങിയ പത്രങ്ങളുടെയൊക്കെ പത്രാധിപസ്ഥാനം അദ്ദേഹത്തുണ്ടായിരുന്നു. കേരളൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം സൃഷ്ടികൾ നടത്തിയിരുന്നത്. അദ്ദേഹത്തെ തൂലികാനാമായിട്ട് നമുക്ക് അതിനെ കേരളൻ എന്ന് പറയുന്ന വാക്കിനെ പരിഗണിക്കാം. അപ്പോൾ ഈ നാല് പത്രങ്ങളുടെ പത്രാധിപസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. പ്രത്യേകിച്ചും അത്തരമൊരു പ്രായത്തിൽ ഇപ്രകാരം പത്രാധിപസ്ഥാനം അണിയുക എന്നത് പൊതുവെ ആ കാലഘട്ടത്തിലെ പ്രമുഖരായ ആളുകളുടെ മുഴുവൻ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ സ്വദേശാഭിമാനി എന്ന് പറയുന്ന, പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർക്കപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിനോട് ചേർക്കപ്പെട്ട ആ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്, അതുകൊണ്ടാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായി മാറുകയും നിധാനമായി മാറുകയുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയുണ്ടായത് അന്ന് ഈ പത്രത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലായിരുന്നു ആ പത്രം നിലകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയുണ്ടായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ പത്രമാധ്യമം എങ്ങനെ ഉപയോഗിക്കപ്പെടണം, അത് സമൂഹത്തിലെ അഴിമതിക്കെതിരെ എങ്ങനെ അടരാടണം, ഭരണവർഗത്തിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെ എങ്ങനെ പോരാടണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിശകലനം ചെയ്യുകയും അപ്രകാരമുള്ള ലേഖനങ്ങളിലൂടെ
ഇത്തരം അഴിമതികൾക്കെതിരെ ഘോരമായി ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായത്. അവിടെ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ചാഞ്ചല്യം ഉണ്ടായിരുന്നില്ല. ഇപ്രകാരമുള്ള പോരാട്ടങ്ങൾക്ക് നിദാനമാകുവാനായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ശക്തികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് യാതൊരു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവം തെറ്റ് ചെയ്താൽ പോലും താൻ അതിനെതിരെ മുഖപ്രസംഗം എഴുതും എന്ന് അദ്ദേഹം ധീരതയോടെ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. തന്നെയുമല്ല ആ കാലഘട്ടത്തിൽ രാഷ്ട്രമീമാംസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ലേഖനങ്ങൾ, അത്തരത്തിലുള്ള ആധുനികമായ ആശയങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ മലയാളിയെ കൃത്യമായി പഠിപ്പിച്ചെടുത്ത അദ്ദേഹമാണ്. അന്ന് വരെ ജനങ്ങൾ ചിന്തിച്ചിരുന്ന പല പൊതുപദങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുകയും അതിൻ്റെ ന്യായയുക്തികളെ സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അത് പത്രപ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം അത് സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് അത് കൊണ്ടുപോവുകയുണ്ടായത്. ഇപ്പോൾ പൊതുജനം, സമുദായം, സ്വത്തവകാശം, അതുപോലെ തന്നെ ഭരണവ്യവസ്ഥിതി, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ലേഖനങ്ങൾ എഴുതുകയും ആ ലേഖനങ്ങളിലൂടെ ഇതെന്തൊക്കെയാണെന്ന്, പൊതുജനം എന്താണെന്ന്, ഒരു സമുദായം എന്താണെന്ന്, പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായൊരു അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷേ സമുദായം എന്നത് വെറും ഒരു ആൾക്കൂട്ടമല്ല എന്നും അതിന് കൃത്യമായിട്ടുള്ള ദിശാബോധം ഉണ്ടാകണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായൊരു നിർവചനമൊക്കെ മലയാളിക്ക് പകർന്നു നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ ആയിരിക്കെ തന്നെ അഴിമതിക്കെതിരെ പലപ്പോഴും ഈ വ്യത്യസ്തമായ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ പലപ്പോഴും ഭരണത്തിനോട് ചേർന്ന് പോവുക എന്ന നിലപാട് പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം അതിനൊരു കാരണവശാലും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം രാജാവിനെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ദിവാനെയും ഒക്കെ അതികർശനമായ രീതിയിൽ അദ്ദേഹം വിമർശിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. അത് ആ തലത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്നതുകൂടി ഒരു സംഗതിയാണ്. നിർഭയമായി പത്രം നടത്തുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ള യാഥാർത്ഥ്യം. അഴിമതിക്കെതിരെ കൃത്യമായ നിലപാടെടുത്തു. അത് പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ, ഒരു അഴിമതി നടന്നു കഴിഞ്ഞാൽ അത് പുറത്തു കൊണ്ടുവരുവാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെതായ ഭാഗത്ത്, അദ്ദേഹത്തിൻ്റെതായ അന്വേഷണ രീതികളിലൂടെ അദ്ദേഹം അത് നിറവേറ്റിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം വക്കം അബ്ദുൽ ഖാദറാണ് അദ്ദേഹം, അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അത് ആരംഭിക്കുകയുണ്ടായതെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്വദേശാഭിമാനിയെ കുറിച്ചുകൂടി രണ്ടു വാക്ക് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ പത്രം ആരംഭിക്കുന്നത്. അജിതെങ്കിലായിരുന്നു അതിൻ്റെ പ്രസ്സും പത്രവും ഒക്കെ ഉണ്ടായിരുന്നത്. 1906 വരെ പത്രാധിപർ ചിറയിൻകീഴ് സി പി ഗോവിന്ദ റാവു ആയിരുന്നു. ആദ്യം തുടങ്ങിയ സമയത്ത് രാമകൃഷ്ണപിള്ളൈ ആയിരുന്നില്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് സി പി ഗോവിന്ദ റാവു ആയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് രാമകൃഷ്ണപിള്ള ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. 10 സെപ്റ്റംബർ 26 ഈ പത്രം, ഈ പറയുന്ന പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തന്നെയുമല്ല ഇദ്ദേഹത്തിൻ്റെ ആ പ്രസ്സും ഇദ്ദേഹത്തിൻ്റെ ഭവനവും അടച്ചുപൂട്ടുകയും രാമകൃഷ്ണപിള്ളയുടെ ഭവനം അടച്ചുപൂട്ടുകയും അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ സംഗതി. ഒന്ന് ആലോചിച്ചു നോക്കണം, ആ സമയത്ത് വളരെ പ്രമുഖനായൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ പ്രമുഖനായ വ്യക്തി ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ ഇപ്രകാരമുള്ള നിശിതമായ വിമർശനത്തിൻ്റെ പേരിൽ രാജാവിനെതിരെയും ദിവാനെതിരെയുമുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെതിരെയുമുള്ള സകല തലത്തിലുള്ള അവരുടെ വ്യക്തിപരമായ ഇടപാടുകൾ അടക്കമുള്ള, ലൈംഗിക അരാജകത്വം അടക്കമുള്ള ഇടപാടുകളെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ നാട് കടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ ഉപദ്രവിക്കാനൊന്നും അവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പക്ഷത്തായിരുന്നു. തന്നെയുമല്ല ആ ഒരു ജനവികാരത്തെ മാനിച്ചുകൊണ്ട് വളരെ മാന്യമായിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പത്രം എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ പ്രത്യേകിച്ചും തിരുവിതാംകൂറിലെ രാജഭരണത്തിനെ അദ്ദേഹം ശക്തമായി പോരാടി, അതോടൊപ്പം തന്നെ രാജഭരണം ചെയ്യുന്ന ദുഷ്ചെയ്തികൾ, അവരുടെ ദൂർത്ത്, അതുപോലെ തന്നെ ദിവാന്റെ ദുർനയങ്ങൾ, ഇതെല്ലാം അദ്ദേഹം കൃത്യമായി പത്രങ്ങളിലൂടെ വരച്ചു കാട്ടിയിരുന്നു. അതുപോലെ പൗരാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള കൃത്യമായ എഡിറ്റോറിയലുകൾ അദ്ദേഹം എഴുതിയിരുന്നു. മുഖപ്രസംഗങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിയിരുന്നു. സ്വാഭാവികമായും ജനാധിപത്യം എന്ന് പറയുന്നത് രാജ്യഭരണത്തിനെതിരാണ്.
അപ്പോൾ ജനാധിപത്യം, ഇത്ര അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഇതെല്ലാം കൂടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ രാമകൃഷ്ണപിള്ളയുടെ ഈ എഡിറ്റോറിയലുകൾ ഭരണകൂടത്തെ വല്ലാതെ വിറപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാട് കടത്തുകയുണ്ടായത്. ഈ പത്രത്തിന് മറ്റൊരു പ്രത്യേകത, വിദേശ വാർത്തകൾക്ക് വേണ്ടി റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധമുണ്ടായിരുന്ന ഏക മലയാള പത്രം ഈ സ്വദേശാഭിമാനി പത്രമായിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു ആപ്തവാക്യം എന്നത്, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ, ഇതായിരുന്നു സ്വദേശാഭിമാനിയുടെ ആപ്തവാക്യം. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ള ആപ്തവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ പത്രം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ആദ്യമായ ഒരു പത്രത്തിൻ്റെ ഒരു പത്രാധിപരെ ഇരയാക്കിക്കൊണ്ട് ഇപ്രകാരം നാടുകടത്തലിന് വിധേയമായത് ഈ മലയാള ചരിത്രത്തിൻ്റെ, കേരള ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പിന്നെയും അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയേറെ ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെ, ഒരു സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ, പ്രതികരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തിയ ഒരു നടപടിയായിരുന്നു അത് എന്നാണ് യാഥാർത്ഥ്യം. അതൊരു രാജകീയ വിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുകയുണ്ടായത്. കൃത്യമായിട്ടുള്ള നിയമം അതിൻ്റെ പിൻബലമില്ലാതെയാണ് അദ്ദേഹം നാട് കടത്തിയത് എന്നുള്ള ഒരു വസ്തുത കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും അദ്ദേഹം നൽകിയ ഒരു രീതി, പ്രത്യേകിച്ച് പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം നൽകിയ രീതിയാണ് ഇന്ന് പലപ്പോഴും അദ്ദേഹം അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഈ പത്രപ്രവർത്തന മണ്ഡലത്തിൽ ഇന്നും വളരെ സജീവമായി നിലകൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ പത്രസ്വാതന്ത്ര്യം നിഷേധിച്ച ഭരണകൂടത്തിൻ്റെ ആദ്യത്തെ കേരളത്തിലെ ഇരയായി വേണമെങ്കിൽ നമുക്ക് രാമകൃഷ്ണയെ വാഴ്ത്തിപ്പാടാൻ കഴിയും. ആ ഇര നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ പത്ര ലോകം മുന്നോട്ട് നയിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ശക്തനായൊരു വക്താവായിരുന്നു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഭാരതം കണ്ട ഏറ്റവും സാഹസികനായൊരു പത്രപ്രവർത്തകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി കാണുക നമുക്ക് ഇപ്രകാരം സ്വദേശിയാഭിമാനി രാമകൃഷ്ണപിള്ളയെ ആയിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിനെതിരേക്ക് പോരാടുന്ന സമയത്ത് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ വളർത്തി വലുതുവാക്കുവാൻ ശ്രമിച്ച അമ്മാവൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ തന്നെ സ്നേഹിച്ചിരുന്ന ആളുകൾ പോലും തന്നെ തള്ളിപ്പറഞ്ഞിട്ടും തന്നെ പുറത്താക്കിയിട്ടും അതൊന്നും കൂസാതെയാണ് രാമകൃഷ്ണപിള്ള ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുകയുണ്ടായത്. തന്നെയുമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹം മലയാളികളുടെ ഒരു ആവേശമായി ഉൾക്കൊള്ളേണ്ട ഒരു വ്യക്തിയാണ്. മഹാകവി ഉള്ളൂരുമായും ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനുമായും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള അടുത്ത ബന്ധം ആ കാലഘട്ടത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് മറ്റൊരു പരമാർത്ഥം. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാചകം, ഈ പത്രത്തെപ്പറ്റി പറയുന്ന ഒരു വാചകം എന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പത്രം പ്രവർത്തിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം, ഈ ജനസാമാന്യത്തിൻ്റെ അഭിപ്രായം സ്വരൂപപ്പെടുത്തുക എന്നത് പത്രത്തിൻ്റെ ഒരു പ്രധാന കടമയാണ്. അതായത് ജനസാമാന്യത്തിൻ്റെ അഭിപ്രായം സ്വരൂപപ്പെടുത്തുക എന്നത്, അതുപോലെ തന്നെ ജനസാമാന്യത്തിൻ്റെ അഭിപ്രായം അനുവർത്തിക്കുക, ഇത് രണ്ടുമാണ് പത്രത്തിൻ്റെ ധർമ്മമെന്നും ഇതിൽ ആദ്യത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ജനസാമാന്യത്തിൻ്റെ അഭിപ്രായം സ്വരൂപപ്പെടുത്തുക എന്ന ഒരഭിപ്രായം. ജനസാമാന്യത്തെ സംബന്ധിച്ച് ആൾക്കൂട്ട മനഃശാസ്ത്രം തികച്ചും വ്യത്യസ്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഒരു ധർമ്മത്തിൽ ഊന്നിയുള്ള ഒരു മനഃശാസ്ത്രമായിരിക്കണമെന്നില്ല പലപ്പോഴും ആൾക്കൂട്ട മനഃശാസ്ത്രം. അതൊരു മോബ് സൈക്കോളജി. പക്ഷെ അങ്ങനെയല്ല വേണ്ടതെന്നും മറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടുള്ള അപ്രകാരമുള്ള ഒരു വിഷയത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചിന്ത സമൂഹത്തിന് നൽകണമെന്നും ആ രീതിയിലുള്ള ഒരു അഭിപ്രായ സ്വരൂപമാണ് നടത്തപ്പെടേണ്ടതും, അല്ലാണ്ട് വെറും ആൾക്കൂട്ട മനഃശാസ്ത്ര അടിസ്ഥാനമായിട്ടുള്ള ഒരു അഭിപ്രായ സ്വരൂപം ഉണ്ടാകരുതെന്നുമാണ് അദ്ദേഹം ഇച്ഛിക്കുകയുണ്ടായത്. എന്തായാലും അദ്ദേഹം നിവർത്തിച്ച ആ ആശയങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ സംഗതികളാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം വിദ്യാർത്ഥി മാസിക ഇറക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കായി ശാരദ എന്ന് പറയുന്ന മാസിക ഇറക്കുകയുണ്ടായി. ശാരദ മാസികയുടെ അതിൻ്റെ പത്രാധിപരായി നിശ്ചയിച്ചിരുന്ന കല്യാണിയമ്മയാണ്. കല്യാണിയമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ. ആദ്യ ഭാര്യ മരിക്കുകയാണ് ഉണ്ടായത്.
അപ്പൊ രണ്ടാമത്തെ ഭാര്യ. അപ്പോൾ അവരൊക്കെ തന്നെ ഇത്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ നിലപാടുകളിലൂടെ അവർ മുന്നോട്ട് പോവുകയുണ്ടായി. അന്നത്തെ ദിവാനായിരുന്ന പി രാജഗോപാലിയെ, രാജഗോപാലാചാര്യാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് എന്നാണ് യാഥാർത്ഥ്യം. പി രാജഗോപാലാചാര്യയുടെ നിലപാടുകളാണ് അതിനനുസൃതമായിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നീങ്ങിയെന്ന്. അതുകൊണ്ട് തന്നെ രാജഗോപാലാചാര്യക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ ഇദ്ദേഹം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് എന്നതുകൂടി തന്നെ അത് മറ്റൊരു ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം വലിയ ജനസമ്മതിയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പ്രതിനിധിയായി മാറിയ ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ചില നിയമങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ഏകപക്ഷീയമായിട്ടുള്ള വിജയത്തെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഭയിൽ ഉൾപ്പെടുത്താതിരിക്കണമെന്നുള്ള ചില താല്പര്യങ്ങളുടെ പുറത്തു നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അനുമതി നിഷേധിച്ച, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യവും കൂടി അവിടെ സംജാതമായി എന്നാണ് യാഥാർത്ഥ്യം. ഇത്തപ്രകാരമുള്ളൊരു വ്യക്തി സഭയിലേക്ക് കടന്നു വന്നാൽ അത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്ക് പാത്രീഭൂതമാകുമെന്നും അതുവരെ നടത്തിയ അഴിമതികളുടെ അവയെ പുറത്തെടുത്ത് വിചാരണയ്ക്കിടുമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ഈ പറയുന്ന വിജയിച്ചുവെങ്കിലും അദ്ദേഹത്തെ ഉൾക്കൊള്ളാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നാട് കടത്തി അദ്ദേഹം പിന്നീട് തിരുനെൽവേലിയിലേക്ക് പോയി, പിന്നീട് അവിടെയും തിരിച്ചു വരുന്ന കാഴ്ച കാണുന്നുണ്ട്. അദ്ദേഹത്തെ മലേഷ്യൻ മലയാളികൾ അദ്ദേഹത്തിന് ആണ് ഈ പറയുന്ന സ്വദേശാഭിമാനി എന്ന് പറയുന്ന ബിരുദം അദ്ദേഹത്തിന് സമ്മാനിക്കേണ്ടത്. പാലക്കാട് വെച്ചാണത് സമ്മാനിക്കുകയുണ്ടായത്. നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നങ്ങൾ, നിത്യജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ പിന്നീട് രോഗിയാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 38 വയസ്സിൽ, കേവലം 38 വയസ്സിൽ അദ്ദേഹത്തിന് മരണം അടയേണ്ടി വന്നു. അത് അദ്ദേഹത്തിൻ്റെ കർമ്മ ശേഷിയുടെ അതിശക്തമായ പ്രതിഫലനം കൊണ്ട്, അദ്ദേഹത്തിനുണ്ടായ ശാരീരികമായിട്ടുള്ള അവശതകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയേറെ പോരാട്ട വീര്യത്തോടുകൂടി മുന്നേറിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ, അത് ഭരണകൂടത്തിൻ്റെ തെറ്റായ പ്രവണതകളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ നവോത്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നത് വളരെ ശ്രദ്ധാപൂർവ്വം പറയാം. പക്ഷേ ഒരു വലിയ പക്ഷയുടെ ആവശ്യം അവിടെ നിലകൊള്ളുന്നുണ്ട്. ഇപ്രകാരമുള്ള വിപ്ലവകരമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹം ജാതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള നിലപാടുകൾ തിരിച്ചും നിരുത്തരവാദപരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ജാതി വ്യവസ്ഥയ്ക്ക് അനുകൂലമായ സവർണ നിലപാടുകൾക്ക് അനുസൃതമായ രീതിയിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം ഒരു അത് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അതുവരെയുള്ള മറ്റു നിലപാടുകൾ, വിപ്ലവകരമായ നിലപാടുകൾക്ക് തികച്ചും വിരുദ്ധമായൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പണ്ഡിറ്റ് കർപ്പൻ രചിച്ച ബാലകലേശം എന്ന് പറയുന്ന ഒരു സൃഷ്ടി, അത് ഈ പറയുന്ന ഐത്തത്തിനെതിരെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു. ആ സൃഷ്ടിയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചുകൊണ്ട് ബാലകലേശ നിരൂപണം എന്ന പേരിൽ തന്നെ ഒരു സൃഷ്ടി അദ്ദേഹം നടത്തുകയുണ്ടായത് അദ്ദേഹം ഈ പറയുന്ന സവർണ താല്പര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് അദ്ദേഹം അനുകൂലിക്കേണ്ടത്. തന്നെയുമല്ല, ധീവര സമുദായത്തിൽപ്പെട്ട പണ്ഡിറ്റ് കറപ്പനെ അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലിനെയും അതുപോലെ തന്നെ ജാതിയെയും വെച്ച് വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ കൃതി നിർവഹിച്ചതെന്ന് കൂടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത മുഖമാണ് നമ്മളവിടെ പ്രകടമായി കാണുന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ടത്. ഒരു വ്യക്തിയെ വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് നന്മ മാത്രം പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ വിപ്ലവകരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. അദ്ദേഹത്തിൻ്റെ നിരുത്തരവാദപരമായ നിലപാടുകളും ഇത്തരത്തിലുള്ള തെറ്റായ രീതികളും ഒക്കെ തന്നെ അതിലെടുത്തു പറയുമ്പോഴാണ് ആ വ്യക്തിയെ കൃത്യമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പുലർത്തിയ നിലപാട് അങ്ങേയറ്റം അശുഭകരമായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം സവർണരായ കുട്ടികളെയും അവർണരായ കുട്ടികളെയും ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനെതിരെ അദ്ദേഹം മുഖപ്രസംഗമായി എഴുതിയെന്നുകൂടി കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുള്ള പരാജയം നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട സംഗതിയാണ്. പക്ഷേ ഈ ഒരു സംഗതി മാറ്റിയിരുത്തി, ഇതൊരു മാറ്റി നിർത്താവുന്ന സംഗതി അല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ നടപടികൾ സ്വീകരിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു
തികഞ്ഞ വിപ്ലവകാരിയായിട്ടായിരുന്നു. തന്നെയുമല്ല ഭരണകൂടത്തെ വിറപ്പിക്കുവാനുള്ള ശക്തിയും ശേമുഷിയും എടുത്തുകൊണ്ട് പോരാടിയ ഒരു വ്യക്തിയായിരുന്നു എന്നുകൂടി നമ്മൾ പറയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം നമ്മളൊരു ഗദ്യകാരനാണ് എന്നതുകൂടി നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹം ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരള മാർക്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായിട്ടുണ്ട്. മോഹൻദാസ് ഗാന്ധി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം, സോക്രട്ടീസ് എന്ന് പറയുന്ന ഗ്രന്ഥം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റൊരു എഴുതുകയുണ്ടായി. അതുപോലെ തന്നെ ഡൽഹി ദർബാർ, കേരള ഭാഷോൽപത്തി, ബാലകലേശ നിരൂപണം, നേരത്തെ സൂചിപ്പിച്ച പണ്ഡിറ്റ് കറപ്പനെതിരെ എഴുതിയ ബാലകലേശ നിരൂപണം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കേണ്ട ഒരു മാർക്സിനെ കുറിച്ച് ആദ്യം മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായി അദ്ദേഹം എഴുതുകയുണ്ടായത് എൻ്റെ നാടുകടത്തൽ എന്ന് പറയുന്ന ഗ്രന്ഥമായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയ സൃഷ്ടിയാണ് എൻ്റെ നാടുകടത്തൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായി അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഗ്രന്ഥം പത്രപ്രവർത്തകരുടെ ഇന്നത്തെയും ആ ഒരു അടിസ്ഥാന പുസ്തകമായി കണക്കാക്കപ്പെടുന്ന പത്രപ്രവർത്തകരുടെ ആ ഒരു പുസ്തകം. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അന്ന് കാലത്തെ തിരുവിതാംകൂറിനെ ഒരു നരകമായി ഉപമിച്ചുകൊണ്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നരകത്തിൽ നിന്ന് എന്ന് പറയുന്ന സൃഷ്ടി. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് 38 വയസ്സിലാണ് സൂചിപ്പിക്കുകയുണ്ടായി. 1916 മാർച്ച് 28 കണ്ണൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. സ്മാരകം അദ്ദേഹത്തിൻ്റെ പയ്യമ്പലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്, പയ്യമ്പലത്ത് സ്മാരകമുണ്ട്. അങ്ങനെ ആ വ്യക്തിയെ ആദരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തന മേഖലകൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. രണ്ട് മുഖങ്ങളുള്ള സവർണ വിഷയത്തിൽ പ്രതിലോമകരമായതും അതുപോലെ തന്നെ പത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയായി നമുക്ക് അദ്ദേഹത്തെ കണക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ മാനിക്കുമ്പോൾ, പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കടന്നുപോയ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള നിലപാടുകളിലൂടെ ഭരണകൂടത്തെ വിറപ്പിക്കുകയും ഭരണകൂടത്തെ ചിന്തിപ്പിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പിടിച്ചിത്രങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്തായാലും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആ പേരിന് അർഹനാണ്. ഇതര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.